അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്ത സ്ത്രീ പുരുഷന്മാർ ഉണ്ട് എന്നുള്ളത് വളരെ കുറവായിരിക്കും. മിക്ക ആളുകളും ഇന്ന് ഉപയോഗിക്കുന്ന രണ്ട് ആപ്പുകളാണ് ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ളത്. ഇതിൽ കുറച്ച് വയസ്സായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻസ്റ്റാഗ്രാം വല്ല ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കാം. അതധികം ഉപയോഗിക്കുക സ്ത്രീകളുടെ വിഷയത്തിൽ കുറച്ച് യുവതികളായ സ്ത്രീകളായിരിക്കും. എന്നാൽ യൂട്യൂബ് എന്നുള്ളത് എല്ലാവരും ഉപയോഗിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ്. യുവതികളായിരുന്നാലും അതേപോലെ തന്നെ കുറച്ച് വയസ്സായ സ്ത്രീകളായിരുന്നാലും ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഈ രണ്ട് ആപ്പുകളിലും, യൂട്യൂബിലായിരുന്നാലും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും, സംഭവിക്കുന്ന വലിയൊരു വിഷയമുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നെന്ത് ചെയ്യും, യൂട്യൂബ് തുറന്നു നോക്കും. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുക, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക എന്തെങ്കിലും കുക്കിംഗ് പരമായിട്ടുള്ള വീഡിയോസുകളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി പരമായിട്ടുള്ള എന്താ പറയുക വ്ളോഗുകളായിരിക്കും. ഏതെങ്കിലും ഫാമിലി അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറേ വീഡിയോസുകളൊക്കെ എടുത്തിട്ട് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കുറേ വീഡിയോസുകളായിരിക്കും പലപ്പോഴും കയ്യിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലുകളും മറ്റുമൊക്കെ ആയിരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലേക്ക് എത്തുക. അതേപോലെ തന്നെ ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോണിലേക്ക് എത്തുക ട്രാവൽ വീഡിയോസുകൾ, അതേപോലെ തന്നെ അങ്ങനെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള വീഡിയോസുകൾ, അങ്ങനെ ആ രീതിയിലുള്ള വീഡിയോസുകളൊക്കെ ആയിരിക്കും പുരുഷന്മാരുടെ കയ്യിലേക്ക് എത്തുക. ന്യൂസ്, അതുപോലെ തന്നെ സ്പോർട്സ് പരമായിട്ടുള്ള വീഡിയോസുകളായിരിക്കും അവർ തരുകയും അവരുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യാം. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ സ്ത്രീകൾക്കിടയിലാണ്. കാരണം കുക്കിംഗ് വീഡിയോകളിൽ പിന്നെയും കുഴപ്പമില്ല, കുക്കിംഗ് വീഡിയോ നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മറിച്ച് നിങ്ങളുടെ മുഖം കാണിക്കേണ്ട എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലേക്ക് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ മുഖം കാണിക്കരുത് എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഫാമിലി വീഡിയോസുകൾ നിങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ടാവും, മറ്റുള്ള ഫാമിലികളുടെ വീഡിയോസുകൾ. അത് കാണുന്ന സമയത്ത് ഒരുപാട് ചാനലുകളുണ്ടല്ലോ ഫാമിലി പരമായിട്ടുള്ള. ഉദാഹരണമായിട്ടിപ്പോൾ ബഷീർ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ രണ്ട് പെണ്ണ് കെട്ടിയ ആളാണ്. അതുപോലത്തെ അങ്ങനെയുള്ള ചില ഫാമിലി ചാനലുകൾ അതൊക്കെ കാണുന്നവരായിരിക്കും. എന്നാൽ നമ്മൾ ആ ചാനലുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 7 കാര്യങ്ങൾ അല്ലെങ്കിൽ 6 കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും അത് അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ഭാഗമാണ് അവർ കാണിക്കുന്നത് എന്നാണ്. അവരുടെ വീഡിയോ ഏകദേശം 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്ങാനും കാണുള്ളൂ. ആ വീഡിയോകളിൽ മിക്കവാറും ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അവരുടെ മിക്ക വീഡിയോകളെടുത്ത് നോക്കിയാൽ മതി, അവർ രണ്ടുപേരും, അതായത് ആ ഭാര്യയും ഭർത്താവും ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള, ഭയങ്കര സന്തോഷത്തിലായിട്ടുള്ള വീഡിയോസുകളായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും ഒരു ഫാമിലിയും അവരവരുടെ ദുഃഖത്തിൻ്റെ വീഡിയോകളൊന്നും ഇടാൻ വേണ്ടി തയ്യാറാവില്ല. പലപ്പോഴും രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഒന്നുകിൽ അപ്പുറം ഇപ്പുറം പ്രാങ്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസുകളും മറ്റുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആ വീഡിയോകളിൽ ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും ഭയങ്കര സ്നേഹത്തോടെയുള്ള ലാളഞ്ഞോടുകൂടിയുള്ള പേരുവിളികളും മറ്റുമൊക്കെ ആയിരിക്കും നടത്തുക. ഉദാഹരണമായിട്ട് അച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സോഫ്റ്റായിട്ടും സ്വീറ്റായിട്ടൊക്കെ വിളിക്കുന്ന രീതിയിലൊക്കെ സ്നേഹത്തോടെയുള്ള വിളികളും മറ്റുമൊക്കെ അതിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അവർ ഒരിക്കലും ഇന്നത്തെ വീഡിയോയിൽ ഇടുന്ന വസ്ത്രമായിരിക്കില്ല നാളത്തെ വീഡിയോയിൽ ഇടുന്നത്, അതിലെ സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളൊക്കെ അവർക്കുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ടൈപ്പ് വീഡിയോകളായിരിക്കും ഉണ്ടാവുക. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത്, അതിലെ ഭർത്താവ് ഭയങ്കര മാതൃകാ പുരുഷനാണ് എന്ന രീതിയിലൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഭയങ്കര സംഭവമായിട്ടൊക്കെ ആയിരിക്കും അതിൽ കാണിക്കുക. മറ്റൊന്ന്, ചിലപ്പോൾ അവർ ചില യാത്രകളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരാഴ്ചയിലുള്ള ഒരു വീഡിയോ ആണെങ്കിലും ശരി, ആ വീഡിയോയിൽ അവർ എന്ത് ചെയ്യും, ഒരു യാത്രയൊക്കെ പോകുന്നതായിട്ടുള്ള വീഡിയോ, കുറച്ച് ദൂര സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നു, മൂന്നാറിലേക്കൊക്കെ പോകുന്നു, തണാറ്റെ കടൽക്കരയിലേക്കൊക്കെ പോകുന്നു, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ആറാമതായിട്ട് പറയാനുള്ളത്,
സങ്കടപ്പെട്ടിരിക്കുന്നൊരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യേനെ ഭയങ്കര ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഭർത്താവ്, ആ ഭാര്യയ്ക്ക് വേണ്ടിയെന്തെല്ലാം ചെയ്തു കൊടുക്കുന്ന ഭർത്താവ് എന്ന രീതിയിലൊക്കെ ഭർത്താവിനെ ഭയങ്കര പൊക്കി പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഭാര്യയാണെങ്കിലും ഭയങ്കര സംഭവമായിട്ടൊക്കെ ആയിട്ടും ആ വീഡിയോകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇത് കാണുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭർത്തൃമതിയായ ഒരു സ്ത്രീ എന്നുവെച്ചാൽ ഒരു ഭാര്യ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ചില കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഇതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്ന ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വീഡിയോകൾ കാണുന്ന സ്ത്രീയുടെ ഉള്ളിൽ എപ്പോഴും ഒരു നിരാശയുണ്ടാവും, ഭയങ്കര വിഷമമായിരിക്കും. നോക്കി ഇവരൊക്കെ എന്ത് ഹാപ്പിയായിട്ടാണ് നിൽക്കുന്നത്, എന്ത് നല്ല ഭർത്താവ്, എന്ത് നല്ല ഭാര്യ, അവരെന്ത് സന്തോഷത്തോടെയാണ് കാണുന്നത്, ഇതൊക്കെ ജീവിക്കുന്നത് എന്ന രീതിയിലൊക്കെ നമുക്ക് ഭയങ്കര ആ ഒരു ചിന്ത കൊണ്ട് നമ്മളെന്ത് ചെയ്യും, നമുക്ക് വല്ലാതെ വിഷമമായിരിക്കും, എപ്പോഴും ഒരു നിരാശയായിരിക്കും, ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത്യാഗ്രഹം ഉണ്ടാവും. ഇത് കാണുന്ന സ്ത്രീകൾക്ക് എന്ത് ചെയ്യും, ഉള്ളിലൊരു അത്യാഗ്രഹം ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും പല പല വസ്ത്രങ്ങളായിരിക്കും ഇടുന്നത്, അതേപോലെ തന്നെ ആഭരണങ്ങൾ ചിലപ്പോഴൊക്കെ മാറ്റി മാറ്റി ഇടുന്നതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എൻ്റെ കഴുത്തിലെ മാല നോക്കിയേ, എൻ്റെ ഡ്രസ്സ് നോക്കിയത്, എത്ര ഡ്രസ്സാണ് എനിക്കുള്ളത് എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു അത്യാഗ്രഹം, എനിക്കും അതും എനിക്കും വേണം അത് എന്ന രീതിയിലുള്ളൊരു അത്യാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്യാഗ്രഹം വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ഭർത്താക്കന്മാരെ പോയിട്ട് ഇങ്ങനെ ചൊറിയാൻ നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്കൊന്നും മായിത്തരാൻ നിൽക്കില്ല, അങ്ങനത്തെ ഒരു മനസ്സിലാണ് എന്ന രീതിയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, ഭർത്താവിനെ ചൊറിയാൻ നിൽക്കും, നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളൊന്നും കണ്ട ഓനെ കണ്ടുപിടിക്കുകയും പറ്റേ, ആ ഭർത്താവിനെ കണ്ടുപിടിക്കുക, ആ വീഡിയോയിൽ കണ്ട ഭർത്താവിനെ കണ്ടുപിടിക്കുക എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യും, ഭർത്താക്കന്മാരെ പോയിട്ട് ഇങ്ങനെ ചൊറിയും, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വാങ്ങിത്തരാൻ കഴിയില്ല എന്ന രീതിയിലേക്കുള്ള സംസാരം സംസാരിക്കും. മറ്റൊന്ന്, ഇതിങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന മറ്റൊരു രോഗം, മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവിനോടൊരു വെറുപ്പുണ്ടാവും. അല്ലേ, നമ്മൾ വിചാരിക്കും അവർ ആ ഇട്ട വീഡിയോയിൽ 5 മിനിറ്റോ 10 മിനിറ്റോ എങ്ങനെ ഉണ്ടാവുള്ളൂ, ആ വീഡിയോ ആണ് അവരുടെ ജീവിതമെന്ന് വിചാരിക്കും. ആ വീഡിയോയിലെ എല്ലാ വീഡിയോകളും നോക്കുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പിനെസ് എല്ലാം കാണും. നമ്മൾ വിചാരിക്കും ആ ഒരു 5 മിനിറ്റ് വീഡിയോ ആണ് അവരുടെ ജീവിതം മൊത്തവും എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാം നമുക്കറിയാം, എങ്കിലും നമ്മുടെ മനസ്സ് അതങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, ഓറ് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ, ഓറ് വീഡിയോസ് എല്ലാം കാണുന്നില്ലേ എന്ന രീതിയിലൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മളത് കൊത്തിവെക്കും നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആ ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഭർത്താവ് നമ്മളോട് ചെയ്തു തരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കെന്ത് ചെയ്യും, നമ്മുടെ സ്വന്തം ഭർത്താവിനോടൊരു പുച്ഛം, ഒരു വെറുപ്പ്. ദിവസവും നമുക്ക് വേണ്ടി അധ്വാനിച്ച് കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരിക്കും, എന്നിട്ട് പോലും നമ്മളെന്ത് ചെയ്യും, നമ്മുടെ സ്വന്തം ഭർത്താവിനെ വെറുക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിത്തീരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പരാതി പറയുക എന്നുള്ള സ്വഭാവം അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ആ ഭർത്താവിനെ കണ്ടുപിടിക്ക്, അയാൾ എന്തൊക്കെയാണ് അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എന്ന് കാണുന്നില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ ഭർത്താവിനോട് എന്ത് ചെയ്യും, നമ്മൾ പോയിട്ട് ചൊറിയാൻ നിൽക്കും, അതേപോലെ തന്നെ കുറേ പരാതികൾ പറയാനൊക്കെ നിൽക്കും. അപ്പം ഇങ്ങനെയുള്ള പരാതികൾ അധികരിക്കും തോറും തീർച്ചയായിട്ടും നമ്മുടെ ഭർത്താവിന് നമ്മളോടൊരു അകൽച്ച വരിക തന്നെ ചെയ്യും, നമ്മളോട് വെറുപ്പും അറപ്പും വരുന്നൊരവസ്ഥയിലേക്കൊക്കെ മാറും എന്നും പ്രത്യേകം പറയാനുള്ള കാര്യമാണ്. മറ്റൊന്നാണ് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നൊരു സ്വഭാവം നമുക്കെപ്പോഴും ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് വേറെ കുറേ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പിറകെ പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിത്തീരാനുള്ള കാരണമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ മാറുക തന്നെ ചെയ്യുന്നതാണ്. അടുത്ത അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെയും അവരുടെയും ജീവിതം നമ്മളെന്ത് ചെയ്യും, കമ്പയർ ചെയ്യും എന്നുള്ളതാണ്. എൻ്റെ ജീവിതം നോക്ക്, ഓളെ ജീവിതം നോക്കി, എന്ത് റാത്താണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കമ്പയറിങ് നമ്മൾ നടത്തും. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി അല്ല പഠിച്ചവനെ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളാകെ വിഷമിച്ചും ഭയങ്കര ദുഃഖിച്ചും കഴിയുന്നൊരവസ്ഥ, അവരുടെ ജീവിതം നോക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും, അസൂയപ്പെടുന്നൊരവസ്ഥയൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ കാണുന്ന സ്ത്രീകൾക്ക് തീർച്ചയായും ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വീഡിയോകൾ മാത്രമല്ല സീരിയലുകൾ കാണുന്ന സ്ത്രീകളും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അമ്മായിയമ്മ പോരും മറ്റുമൊക്കെ ഉണ്ടാവാനുള്ള മെയിൻ ഒരു കാരണം സീരിയലുകൾ തുടങ്ങിയതിന് ശേഷം തന്നെയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും മുതൽ നിങ്ങളെന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന വിഷയം വേറെ, അത് മറ്റൊരു വിഷയമാണ്, അത് ചർച്ച ചെയ്യാൻ തന്നെയുണ്ട്.
എങ്കിലും ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദയവചെയ്ത് ഇനി മുതൽ ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗുകളൊന്നും കാണാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും അറിവുകൾ കിട്ടുന്ന ഏതെങ്കിലും ചാനലും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നിൽക്കുക. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ടൊക്കെ കാണിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഭയങ്കര അടുപ്പവും ഭയങ്കര പ്രാങ്കുകളും മറ്റുമൊക്കെ കാണിച്ചു കൊണ്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഓ എന്ത് നല്ല ജീവിതം, എന്ത് നല്ല ജീവിതം എന്ന് നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തെയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് ദുഃഖത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനി കാണാതിരിക്കാൻ വേണ്ടിയൊക്കെ പരിശ്രമിക്കുക. ഇന്ന് തന്നെ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ആ ചാനലുകൾ നോക്കാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ, അല്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബം നിങ്ങൾ കാരണം തന്നെ തകരാനുള്ള വലിയൊരു കാര്യമായിട്ട് മാറുക തന്നെ ചെയ്യുന്നതാണ്. പൊന്നു സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ പൊന്നു പെങ്ങന്മാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ദയവ് ചെയ്ത് നിർത്തുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അസൂയപ്പെടാതെ സ്വന്തം ജീവിതം നന്നാക്കിയെടുക്കാനൊക്കെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.